ഡൽഹി മദ്യനയ അഴിമതി കേസിൽ വിശദീകരണം നൽകാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ട് ടി ആർ എസ് നേതാവ് കവിത റാവു മുൻ നിശ്ചയിച്ച പരിപാടികൾ മൂലം ഡിസംബർ 6-ന് സിബിക്ക് മുന്നിൽ ഹാജരാക്കാനാവില്ല എന്ന് കവിത റാവു നോട്ടീസിന് മറുപടി നൽകി. കെ ബി ശ്രീധരനാണ് വിവരങ്ങളുമായി. ശ്രീധരൻ, ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോവുകയാണല്ലോ അന്വേഷണ ഏജൻസി, അതിനിടയിൽ ഇങ്ങനെയൊരു മറുപടി നൽകുന്നതിനെ കുറിച്ച് അവർ പരസ്യമായി വിശദീകരിക്കുന്നുണ്ടോ? രതീഷ്, ഈ ഡൽഹി മദ്യനയ അഴിമതിയിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള അമിത് അറോറ എന്ന വ്യവസായിയുടെ റിമാൻഡ് റിപ്പോർട്ടിലാണ് കവിത റാവുവിന്റെ പേര് വന്നിട്ടുള്ളത്. അതായത് കവിത റാവുവിന്റെ നേതൃത്വത്തിലുള്ള സൗത്ത് ഫസ്റ്റ് എന്നുള്ള ഒരു ഗ്രൂപ്പിന്, ഈ ഗ്രൂപ്പ് ഈ വിജയ് നായർ എന്നുള്ള ഈ കേസിൽ മറ്റൊരു പ്രതി വഴി 100 കോടി രൂപ നൽകി എന്നുള്ളൊരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ഇതിനിടയിൽ കവിത റാവു 9 തവണ ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കുന്നതിന് വേണ്ടി 9 തവണ ഫോൺ മാറ്റി എന്നും CBI ഒക്കെ പറയുന്നുണ്ട്. ഏതായാലും ഇതിനെല്ലാം തന്നെ വിശദീകരണം നൽകുന്നതിനാണ് കവിത റാവുവിന് CBI നോട്ടീസ് നൽകിയത്. ഏതായാലും December 6-ന് നേരത്തെ ഹൈദരാബാദിൽ വെച്ച് വിശദീകരണം നൽകാം എന്നുള്ള മറുപടിയാണ് നൽകിയത്. പക്ഷേ ഇപ്പോൾ December 11-ന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകാനാകൂ എന്നുള്ള ഒരു മറുപടി CBIക്ക് ഇപ്പോൾ കവിത റാവു നൽകിയിട്ടുണ്ട്. മുൻ നിശ്ചയിച്ച പാർട്ടി പരിപാടികളെല്ലാം ഉണ്ട് എന്നുള്ള ഒരു കാരണമാണ് മറുപടി കത്തിൽ പറയുന്നത്. ഏതായാലും ഈ കേസ് ഒരു രാഷ്ട്രീയ ആയുധമായി BJP തിരിച്ച് ഉപയോഗിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് MLA മാരെ കൂറുമാറ്റാൻ ശ്രമിച്ചുവെന്ന ആരോപണം BJP യെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതിന് മറുപടി എന്നോണം TRSന്റെ മുതിർന്ന നേതാവ്, അതായത് ചന്ദ്രശേഖർ റാവുവിന്റെ മകളെ തന്നെ കുരുക്കിൽ പെടുത്താനുള്ള ശ്രമമാണ് BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. ഏതായാലും ഈ കേന്ദ്ര ഏജൻസികൾ വഴി BJP പ്രതിപക്ഷ പാർട്ടികളെ വേട്ടയാടുകയാണെന്നുള്ള ആരോപണം ആണ് TRS കേന്ദ്രങ്ങൾ ഉന്നയിക്കുന്നത്. ശരി, KB ശ്രീധരനാണ് ഈ വിവരങ്ങൾ നൽകിയത്.